കോന്നിയിലെത്തുമ്പം നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളിൽ ഒന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന നീലകണ്ഠന്റെ മരണം. ഏറ്റവും ശ്രദ്ധേയനായ കൊമ്പനായിരുന്നു കോന്നിയിലെ. കോന്നി സുരേന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക്, ആനപ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൊമ്പനായിരുന്നു കോടനാട് നീലകണ്ഠൻ. കോടനാട് നിന്നാണ് നീലകണ്ഠനെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അകാലത്തിൽ നീലകണ്ഠൻ ചിരിയുണ്ടായി. അതിനുശേഷം ഇവിടെ ഇപ്പോൾ ആനക്കൂട്ടിലുള്ള ആനകൾക്കെല്ലാം കൂടുതൽ എക്സസൈസും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ തടിപിടുത്തം, നടത്തം തുടങ്ങിയവ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കർശനമായി നടപ്പിലാക്കുന്നുണ്ട്. കാരണം ആനകൾക്ക്, കൂട്ടിൽ നിൽക്കുന്ന ആനകൾക്ക് വേണ്ടത്ര വ്യായാമം ഇല്ലാതെ വരുന്നതാണ് പല ആനകളുടെയും അകാലത്തിലുള്ള ചെരിയുന്നതിനുള്ള കാരണമായി പോകുന്നത് എന്നാണ് ഫോറസ്റ്റിൻ്റെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റിലെ ആനകൾക്കെല്ലാം കൃത്യമായ വ്യായാമവും അതുപോലെ തന്നെ പരിചരണവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ നടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നീലകണ്ഠനെ പോലെയുള്ള ഒരു വലിയ കൊമ്പനെ നമുക്ക് നഷ്ടമാവില്ലായിരുന്നു. എരണ്ടകെട്ടെന്ന് പറയുന്ന ആനകളുടെ കാലനായി മാറുന്ന, ഏറ്റവും അവരുടെ ശാപമായി മാറിയിരിക്കുന്ന രോഗം ബാധിച്ചാണ് നീലകണ്ഠൻ ചെരിയുന്ന സാഹചര്യമുണ്ടായത്. നീലകണ്ഠനെക്കുറിച്ചുള്ള ഓർമ്മ ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാകും. ഈ കൂട് ഇപ്പോൾ കാലിയായി തന്നെ വനംവകുപ്പ് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് നീലകണ്ഠനെ അവൻ്റെ മതപ്പാട് കാലത്തും അല്ലാത്ത സമയങ്ങളിലെല്ലാം സൂക്ഷിച്ചിരുന്നത്. കൃഷ്ണയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കോന്നി ആനക്കൂട്ടിലെ ഏറ്റവും ശ്രദ്ധേയനായ കരിവീരനായിരുന്നു കൃഷ്ണ. 11 വർഷം മുമ്പാണ്, 2014 കൃഷ്ണയെ ഇവിടെ കൊണ്ടിരുന്നത്. അമ്മയോടൊപ്പമായിരുന്നു കൃഷ്ണ കോന്നി ആനക്കൂട്ടിലേക്ക് എത്തിയത്. ഇപ്പം ലക്ഷ്മണമൊത്ത ഒരു കൊമ്പനായി മാറിയിട്ടുണ്ട്. അവൻ്റെ വളഞ്ഞ നീണ്ടു നിൽക്കുന്ന കൊമ്പ് തന്നെ കാഴ്ചയ്ക്ക് വളരെ മനോഹരമാണ്. ഇവിടെ എത്തുന്ന കാഴ്ചക്കാരിൽ കൂടുതൽ പേരെയും ആകർഷിക്കുന്നത് ഡാൻസിങ് എലിഫൻ്റ് എന്നറിയപ്പെടുന്ന കൃഷ്ണ തന്നെയാണ്.
കോന്നി ആനക്കൂട്ടിലെ ഇപ്പോൾ ശ്രദ്ധേയമായ മൂന്ന് പിടിയാനകളാണ് ഇവ. പ്രിയദർശിനി മീന, ഇവിടെ വരുന്ന കാഴ്ചക്കാർ പലപ്പോഴും ആദ്യം തന്നെ നോക്കുന്നത് ഈ ആനകളുടെ പ്രവൃത്തിയിലേക്കാണ്. പലപ്പോഴും വളരെ രസകരമായ രീതിയിൽ തലയുമാട്ടി തീറ്റ തിന്നാൻ ശ്രമിക്കുന്നത്, അടുത്തുനിന്ന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നത് തുടങ്ങിയ അവയെ നോക്കി മണിക്കൂറുകളോളം നിൽക്കുന്ന ആനപ്രേമികൾ തന്നെയുണ്ട്. എന്തായാലും ഈ മൂന്ന് ആനകളും ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇവയാണെങ്കിൽ ആദ്യം കാണുന്നത് ഇവയെയാണ്, അതിനുശേഷം മീനയും ഏറ്റവും അവസാനത്തെ കൂട്ടിലായിട്ട് പ്രിയദർശിനിയുമാണ് നിൽക്കുന്നത്. ഈ ആനകൾക്കും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള വലിയ പരിചരണമാണ് ഇപ്പോൾ വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ഞായറാഴ്ചയും തടി പിടിക്കാൻ വേണ്ടി ഇവയെ കൊണ്ടുപോകും. അതുപോലെ എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും കൃത്യമായി നനച്ച്, ഇപ്പോൾ പോതപ്പുല്ലാണ് ഇവിടെ ആനയ്ക്ക് കൂടുതലായി നൽകുന്നത്. പട്ട നൽകുന്നില്ല, കാരണം വരണ്ടകെട്ട് പോലെയുള്ള രോഗം ബാധിച്ചെങ്കിലോ എന്നുള്ള ആശങ്കയുടെ ഭാഗമായിട്ടാണ് പട്ട നൽകാത്തത്. പോതപ്പുല്ലാണ് പൂർണ്ണമായിട്ടും ആനകൾക്ക് നൽകുന്നത്. മികച്ച പരിചരണം തന്നെയാണ് ഇവിടെ ഫോറസ്റ്റർ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പാപ്പാന്മാരും ഇവിടുത്തെ ആനകൾക്ക്, കോന്നി ആനക്കൂട്ടിലെ ആനകൾക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും ആനപ്രേമികളായ ആളുകൾക്ക് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളത്തിലെ ശ്രദ്ധേയമായ ആന പരിപാലന കേന്ദ്രത്തിൽ ഒന്ന് തന്നെയാണ് കോന്നി കാട്ടാന പരിശീലന കേന്ദ്രം. Thank you.